നമ്മളിന്ന് പോകാൻ പോകുന്നത് വളരെ ഫ്രഷായിട്ട് ഫീൽ ചെയ്യുന്ന, ഞാൻ സ്ഥിരമായി അതായത് ഫ്രീക്വൻ്റ് ആയിട്ട് വിസിറ്റ് ചെയ്താലും ഒരിക്കലും എനിക്ക് മടുപ്പ് ഫീൽ ചെയ്യാത്ത ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസിലേക്കാണ്. സോ പോകുന്ന വഴിക്ക് എവിടെയാണ് പോകുന്നതെന്ന് പറയാം. ഇവിടെ കുറച്ച് പപ്പീസ് നിൽപ്പുണ്ട്, ആരാണ് അത് ഓടുന്നത്? നമുക്ക് ഇവരെ വീഡിയോസ് എടുത്തതിന് ശേഷം മുന്നോട്ട് പോവാം. രാവിലെ സൈക്കിൾ എടുത്തുകൊണ്ട് പോകുന്ന വഴിക്ക് തന്നെ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ, അതുപോലെ തന്നെ അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ സാധിക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഒരു പീസ്ഫുൾ ലൈഫാണ്. കാരണം രാവിലെ ഒരു ഹോബി നിങ്ങൾക്കൊണ്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ലൈഫിനോട് ആ ഒരു റിഗ്രറ്റോ ഡിസപ്പോയിൻമെൻറ്റോ ഒന്നും തോന്നത്തില്ല. എൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ സന്തോഷം കണ്ടെത്തുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പപ്പീസ് കളിക്കുന്നുണ്ടല്ലോ, ഇവരെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു പീസ്ഫുൾനെസ് നമുക്ക് ഫീൽ ചെയ്യും, ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഒരു സൈക്ലിംഗ് ടൂറാണ്. ഇതാ എൻ്റെ കൂടെ എൻ്റെ സൈക്കിളുണ്ട്. സോ നമ്മളിന്ന് പോകാൻ പോകുന്നത് ഇതാ ആ കാണുന്ന മാംഗ്രോവ് ഫോറസ്റ്റിനുള്ളിലേക്കാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിരുന്ന ആ മാംഗ്രോവ്സിൻ്റെ ഉള്ളിലേക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു സൈക്കിളിൽ പോകാനായിട്ട് കഴിയത്തില്ല. കാര്യം അത് ഐലൻഡ് പോലത്തെ ഒരു പ്ലേസ് ആണ്, ഫുൾ വാട്ടർ സറൗണ്ടഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. സൈക്കിളിന് ഫ്ലോട്ടിംഗ് കേപ്പബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് വേറെ മാർഗത്തിലൂടെയാണ്. കയാക്കിംഗ് ക്ലബ്, വഞ്ചി സഫാരി, പെഡൽ ബോട്ട്സ് എന്നു വേണ്ട ഒരു ഫാമിലിക്കും ഫ്രണ്ട്സിനുമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പീസ്ഫുള്ളായിട്ടുള്ള ഒരു നേച്ചർ ഫ്രണ്ട്ലി സ്പോട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്ന നാലുമണിക്കാറ്റ്. ഞാൻ ജസ്റ്റ് ഈ ഒരു പ്ലേസ് ഫുൾ വാക്ക് അറൗണ്ട് ചെയ്ത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഈ കാണുന്ന നാലുമണിക്കാറ്റിൻ്റെ ഒരു സെക്ഷനാണ്, അതായത് ഈ സെക്ഷനിലാണ് നമുക്ക് പെഡൽ ബോട്ട്സ്, വലിയ വഞ്ചി, കുട്ടവഞ്ചി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. കയാക്കിംഗ് ക്ലബും കാര്യങ്ങളും ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു സെക്ഷനിലാണ് വരുന്നത്. സോ ഇതിനുള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരു ഹോൾ ഗ്രൂപ്പിനൊക്കെ ഇന്ന് സഞ്ചരിക്കാൻ കഴിയുന്ന വലിയ വഞ്ചിയാണ് ഇതാ ഇപ്പോൾ ഈ കാണേണ്ടത്. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് പെഡൽ ബോട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ പെഡൽ ബോട്ട്സ് അവൈലബിൾ ആണ്, സ്വാൻ ബോട്ട് ഉണ്ട്, കൂടാതെ കുട്ട വഞ്ചി ഇവിടെ അവൈലബിൾ. ഇത് ഗൂസ് ആണ് കേട്ടോ, അരയനമല്ല. അരയനം വേറെ രീതിയിലായിരിക്കുന്ന, ഇതിനെ നമ്മുടെ നാട്ടിൽ വാത്ത എന്നൊക്കെ പറയും, എൻ്റെ നാട്ടിൽ ഇവിടെ എന്താണ് പറയുന്നതെന്ന് അറിയത്തില്ല. ഇതാണ് കുട്ടവഞ്ചി. നമ്മൾ ഈ കുട്ടവഞ്ചി തൊഴുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇത് ഫുൾ സർക്കിൾ ചെയ്യാനൊക്കെ പറ്റും. ഇതില്ല കാണുന്ന ആ ബ്രിഡ്ജ് വഴിയായിട്ടോ നമ്മൾ സൈക്കിളിലൂടെ വന്നേ. ഇവിടേക്ക് മോർണിംഗ് അധികം ആരും അങ്ങനെ വരാറില്ല. ഞാൻ വരുന്നതായിട്ട് ഈ ഗൂസുകളെല്ലാം ആരുടെ എൻ്റെ ടെറിട്ടറി കയറി എന്നുള്ള രീതിയിലാണ് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ കയറുന്ന എൻട്രൻസിൽ ഹാങ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. ഇത് പണ്ട് കാലങ്ങളിൽ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ്.
മുറം, വട്ടി, അതുപോലെ ബാംബുവിലുള്ള കുപ്പി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായി കാണുന്ന എൻ്റെ എല്ലാത്തിൻ്റെയും പേര് എനിക്കറിയത്തില്ല. എന്നിരുന്നാലും ഇതിലുള്ള രണ്ട് മൂന്ന് ഐറ്റംസൊക്കെ പണ്ട് എൻ്റെ വീട്ടിൽ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ ഈ കാണുന്ന എല്ലാം ഈ പുതിയതായിട്ട് ഫാമിലിയായിട്ടൊക്കെ വരുമ്പോഴേക്കും കുട്ടികൾക്ക് ഇത് ആക്ച്വലി കൗതുകമായി, കാരണം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർ വീട്ടിൽ കണ്ട് കാണത്തില്ല. ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ ഈ കാണുന്ന ഈ ഹാറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർ കാണാനായിട്ട് യാതൊരു സാധ്യതയുമില്ല. പുതിയ തലമുറ ഇത് ഉറിയാണ് കേട്ടോ. നമ്മുടെ ഫ്രിഡ്ജ് വന്നതിന് ശേഷം പിന്നെ ആരും വീട്ടിൽ യൂസ് ചെയ്യാത്തൊരു സാധനമാണ്. പണ്ട് കാലങ്ങളിൽ ഉറുമ്പ് കയറാണ്ടിരിക്കാനും അതുപോലെ തന്നെ പൂച്ചയൊക്കെ തട്ടിയിടാണ്ടിരിക്കാനായിട്ട് ഇതിൽ കയറ്റി വയ്ക്കുന്നത് വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ആ കാണുന്നത് മീനിനെ പിടിക്കുന്ന ഒരു സാധനമാണ്. അതിൻ്റെ പേര് കറക്റ്റ് എനിക്കറിയത്തില്ല. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ വന്നിട്ട് നോക്കി നിൽക്കാനായിട്ട്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലേസും കൂടെയാണ് ഇവിടെ. ഇതിന് മുന്നിൽ തന്നെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു പഴയ വിൻറ്റേജ് അംബാസഡർ കിടക്കുന്നത് ഞാൻ കണ്ടു. അതിൻ്റെ ആ ഒരു കളറും ആ നമ്പർ പ്ലേറ്റ് കണ്ടില്ല, ആ ഒരു നമ്പറും കാര്യങ്ങളും അല്ല, ഏതൊരു വണ്ടി പ്രാന്തരം നോക്കി നിൽക്കുന്ന രീതിയിലുള്ളൊരു വണ്ടിയാണ്. ഇതിനി എത്ര പഴക്കം വന്നാലും ശരി, ഈ വണ്ടി റോഡിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ മിനിമം ഒരു 10 പേരെങ്കിലും നോക്കും. നമ്മളിന്ന് എൻ്റർ ചെയ്യാനായിട്ട് പോകുന്നത് നാലുമണിക്കാറ്റിൻ്റെ റെയിൻ ഫോറസ്റ്റ് സെക്ഷനിലേക്കാണ്. ഈ ഒരു റൊട്ടേറ്റിംഗ് ഗേറ്റുള്ളിലേക്ക് പോകുമ്പോഴേക്കും ഒരു നടപ്പാത ഉണ്ടാവും. നടപ്പാതയുടെ രണ്ട് സൈഡും വെള്ളം കെട്ടിക്കിടക്കുന്ന തണ്ണീർത്തടം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ആ ഒരു പ്ലേസ് കാണാനായിട്ട് സാധിക്കും. മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് പറ്റത്തില്ല, കാരണം ഈ വഴി ഫുള്ള് വെള്ളമായിരിക്കും, നമുക്ക് നടന്നു പോകാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതുമാത്രമല്ല ഈ ഒരു സമയത്ത് ഇതിനുള്ളിൽ എൻ്റർ ചെയ്യുന്ന എത്ര സേഫാണെന്ന് എനിക്കറിയത്തില്ല, കാരണം ഇത് നീർനായയുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ റെപ്റ്റൈൽസ്, പാമ്പ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണാൻ സാധ്യതയുള്ള ഒരു പ്ലേസാണ് ഇവിടെ. പിന്നെ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ഫോക്സ് ആണ്, അതായത് ഊൾഫ് അല്ല, ഫോക്സ്, അതായത് ചെന്നായല്ല, കുറുക്കനാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അത് വലിയ സൈസല്ല. എന്തോ വെള്ളത്തിൽ അനങ്ങുന്ന സൗണ്ട് ഞാൻ കേട്ടു, നോക്കിയിട്ടൊന്നും കാണാനില്ല. നീർനായ എന്തെങ്കിലും ആണെങ്കിൽ ഈ സൈഡിൽ കൂടെ തന്നെ നീന്തി വന്ന് ചിലപ്പോൾ കയറി ഒന്ന് അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമുക്കതുകൊണ്ട് സേഫായിട്ട് മുന്നോട്ടല്ലാണ്ട് വന്ന വഴി തിരിച്ചു പോവാം. അങ്ങനെ നമ്മൾ നീർനായയുടെ കടിയൊന്നും കൊള്ളാണ്ട് സേഫായിട്ടിപ്പോൾ കയാക്കിംഗ് സെക്ഷനിലേക്ക് വന്നേക്കാണ്. ഇതാണ് നാലുമണിക്കാറ്റിൻ്റെ ഹൃദയഭാഗമെന്ന് പറയാൻ കഴിയുന്ന ഒരു സ്പോട്ട്. അമേരിക്കയാണ് ഈ കയാക്കിംഗ് ക്ലബിൻ്റെ സ്ഥാപകൻ. സോ ആളോട് തന്നെ ഇത് തുടങ്ങാനുണ്ടായ ഉദ്ദേശം, അതുപോലെ തന്നെ കയാക്കിംഗ് ആൾക്ക് എന്ത് ഫേവറേറ്റ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോ കൂടെ പറഞ്ഞു തരാം. ഞാൻ ആദ്യമായിട്ട് കയാക്കിംഗ് ചെയ്തത് ഖത്തറിൽ ഒരു സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു. അത് കുറച്ച് നേരം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ പോയിട്ട് അവിടുന്ന് ചെയ്തതാണ്. ഒരു ഒരു 10 മിനിറ്റ് എന്ന് പറയാം, 10 മിനിറ്റ്. അതിന് ശേഷം ഞാനിവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു കയാക്ക് മേടിച്ച് നമുക്ക് സെൽഫ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചാണ്, സ്വന്തമായിട്ട്. ഇവിടെ പിന്നെ പാർക്ക് തുടങ്ങുന്നതിനോടനുബന്ധിച്ചിട്ട് ജസ്റ്റ് ഒരു സെൽഫ് ആയിട്ട് ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിൽ ഒരു കയാക്ക് മേടിച്ച് പിന്നെ അങ്ങനെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ടൂറിസം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് അധികം 2 എണ്ണം മേടിച്ച് 3 എണ്ണം മേടിച്ച് അങ്ങനെ പോയിട്ടുള്ള. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ നിലവിൽ ഏതൊക്കെ കയാക്കുകൾ അവൈലബിൾ ആയിട്ടുള്ളത്? കയാക്ക് ഇപ്പോൾ അത് കിഡ്സിൻ്റെ ആണ്, കുട്ടികളുടെ കയാക്കാണ്, ചെറിയ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റണം ഇത്. പിന്നെ നമ്മൾ ചെറിയൊരു പോണ്ട് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പോൾ അതിൽ കുട്ടികൾക്കൊരു പ്രാക്ടീസ് എന്നുള്ള നിലയിൽ കൊടുക്കും. അതുപോലെ ഇത് സ്റ്റാൻഡ് അപ്പ് പാഡലാണ്, നിന്ന് പോകാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതുപോലെ പിന്നെ ഇവിടെ
സിറ്റ് ഇൻ ടോപ്പ് സിറ്റ് ഇൻ കയാക്ക് ഉണ്ട്. 2018 പോയിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇത് ഭാരതപ്പുഴയിൽ നമ്മൾ പോയി കയാക്കിംഗ് ഇവന്റ് നടത്തിയതാണ്. അതുപോലെ പിന്നെ ഇടുക്കിയിൽ പോയി ചെയ്തതുണ്ട്. അങ്ങനെ നമ്മൾ ഗവൺമെന്റിനായിട്ട് ടൈപ്പ് ആയിട്ട് ടൂറിസം അവിടെ ആ നാട് ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാറുണ്ട്. ഇത് റൌഫ് അല്ലേ? അതെ. ഓക്കെ, ഇത് ഇക്കയുടെ മകനാണ്. ആളും കയാക്കിങ്ങിലിവിടെ എക്സ്പേർട്ട് ആണ്. ഞാൻ ഇവിടെ ആദ്യം ഇക്ക പരിചയപ്പെടുന്നതിനെക്കാട്ടി മുന്നേ റൌഫിനെ പരിചയപ്പെട്ടെ. ഇത് വൈറ്റ് വാട്ടർ കയാക്കിംഗ് ആണ്. മലബാർ റിവർ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് കോടഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ പോയി ചെയ്യാറുള്ളതാണ്. ഏത് ഡിസ്ട്രിക്റ്റിലാണ് ഇത്? വരുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട്? അപ്പോ വയനാടും കോഴിക്കോടും ബോർഡറാണ് വരുന്നത്. ഇത് പ്രത്യേകതരം കയാക്കാണ്. പിന്നെ വൈറ്റ് വാട്ടർ കയാക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന കയാക്കാണ് ഇത്. നിങ്ങക്ക് ആർക്കെങ്കിലും പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരു നമ്പർ തരാം. നിസ്തുൽ എന്ന പേര്. ആള് നമുക്ക് ട്രെയിൻ നമ്മളൊക്കെ ട്രെയിൻ ചെയ്യുന്ന ആളാണ്. ഇതാണ് സംഭവം. ഇതാണോ വൈറ്റ് വാട്ടർ കയാക്കിങ്? ഇത് ഏത് സ്ഥലോ? കോടഞ്ചേരി. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സ്റ്റാൻഡപ്പ് കയാക്ക് യൂസ് ചെയ്യുന്ന. ഒരു ബിഗിനർ ആയിട്ട് പോലും നമുക്ക് എങ്ങനെയാണ് ആ ഒരു കാര്യം യൂസ് ചെയ്യേണ്ടതെന്നുള്ള അതിൻ്റെ കറക്റ്റ് ടെക്നിക്കും കാര്യങ്ങളും ഒക്കെ കറക്റ്റ് ഗൈഡൻസ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് അറിയത്തില്ല എന്നുള്ളൊരു എക്സ്ക്യൂസ് ഇവിടെ വരുമ്പോഴേക്കും വേണ്ട. കാര്യം നിങ്ങൾക്കിവിടെ കയാക്കിംഗ് ടൂറ് പോകുന്നതിന് മുന്നേ തന്നെ ഒരു ഗൈഡൻസ് സെക്ഷൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ ടെക്നിക്സും കാര്യങ്ങളും ഒക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടേ നിങ്ങളെ കൊണ്ടുപോകത്തുള്ളൂ. നമ്മുടെ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് അപ്പോൾ ഇപ്പോൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയാണ്. ഇതാണ് നാലുമണിക്കാറ്റ് എന്ന് പറയുന്ന പ്ലേസിൻ്റെ മോർണിംഗ് ബ്യൂട്ടി. സോ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഈവനിങ് ബ്യൂട്ടി എൻജോയ് ചെയ്യാനായിട്ട് ഒന്നുകൂടെ വരും. നമ്മുടെ കയാക്കിംഗ് ടൂർ അപ്പോഴായിരിക്കും എക്സ്പ്ലോർ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയുടെ ട്വിസ്റ്റും അതുപോലെ തന്നെ ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇനി ഈ ഒരു സെക്കൻഡ് പാർട്ടിലായിരിക്കും വരുന്നത്. സോ സ്റ്റേ ട്യൂൺ, നമ്മൾ ഈ ഒരു വഴി വീണ്ടും വരുന്നതാണ്. വീട്ടിൽ പോയി സ്നേഹ കൂടെ വിളിച്ചുകൊണ്ട്. സോ സി യു ഇൻ ഈവനിങ്. ഇതാണ് നാലുമണിക്കാറ്റ്. ഈ ലൊക്കേഷന് ഇതിലും നല്ല പേര് വരെ കൊടുക്കാനായിട്ട് പറ്റത്തില്ല. കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. അതുമാത്രമല്ല, തൃശ്ശൂരിലെ തന്നെ ആദ്യത്തെ കയാക്കിംഗ് ക്ലബായ നാലുമണിക്കാറ്റ് കയാക്കിംഗ് ക്ലബ് സ്ഥിതി ചെയ്യുന്നതും ഇവിടെയാണ്. 6 കിലോമീറ്റേഴ്സോളം കയാക്ക് റോ ചെയ്ത് നമുക്ക് വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു കയാക്കിംഗ് ടൂർ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നു എന്നതാണ് നാലുമണിക്കാറ്റ് എന്ന കയാക്കിംഗ് ക്ലബിൻ്റെ ഹൈലൈറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചേറ്റുവ മാംഗ്രോവ് ഫോറസ്റ്റിലേക്കുള്ള കയാക്കിംഗ് ടൂറ് ഇവിടെ സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. ഇത് നാലുമണിക്കാറ്റിൻ്റെ വാട്ടർ ആംബുലൻസ് ആണ്. നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഇവർ ഫുൾ ടൈം നമ്മളെ സർവൈലൻസ് ചെയ്തുകൊണ്ടിരിക്കും. എന്താവശ്യം ഉണ്ടെങ്കിലും ഇവരെടുത്ത് പറഞ്ഞാൽ മതിയാവും. ഈ കനാലിൻ്റെ ഫ്ലോ റെഗുലേറ്റ് ചെയ്യുന്ന ഷട്ടറാണ് കേട്ടോ നിങ്ങൾ നേരെ കാണുന്നത്. എന്ത് വലുതാ നോക്കി, ഇതാ ഈ ഷട്ടറിൻ്റെ താഴെ കൂടെ നമ്മളിപ്പോൾ പോകാനായിട്ട് പോകുന്നത്. ഇതൊന്നല്ല, ഒരെണ്ണം കൂടെ ഉണ്ട്. ഇതേ നേരെ കാണുന്ന ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് യങ്സ്റ്റേഴ്സ് ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു നാലുമണിക്കാറ്റ് എന്ന് പറയുന്ന ഈ ഒരു കയാക്കിംഗ് ക്ലബിൻ്റെ സ്ട്രെങ്ത്. അതുപോലെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് നമ്മുടെ നാലുമണിക്കാറ്റിൻ്റെ ഒരു ക്രൂ മെമ്പറാണ്. ആളവിടെ നിൽക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാണ് ഇപ്പോൾ കയാക്ക് ചെയ്യുന്ന ടൈമിൽ. അവർ പ്രോപ്പറായിട്ട് നമുക്ക് ആ ഒരു ഗൈഡ് ലൈൻസ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവർ കൂടെ നിൽക്കും. അതാണ്
ഈ ഒരു കയാക്കിംഗ് ടൂറിന്റെ പ്രത്യേകത തന്നെ. നമ്മൾ ബോട്ടിലേക്ക് ചെറിയൊരു അതിഥി ചാടി എത്തിയിട്ടുണ്ട് വെള്ളത്തിൽ നിന്ന്. എവിടെ നമ്മൾ കയാക്കിയുന്ന സമയത്തേ കയാക്ക് അടുത്ത് വരുമ്പോഴേക്കും കണ്ടോ ഫിഷ് കയാക്കിലേക്ക് ചാടും, വെള്ളത്തിലേക്ക് തിരിച്ചിട്ടേക്ക. അയ്യോ 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 തട്ടി. ഓക്കെ, ആക്ച്വലി ഈ കയാക്കിലേ ബാലൻസ് ചെയ്യാൻ കുറച്ചുകൂടെ നമുക്ക് എളുപ്പമാണ്. അത്യാവശ്യം തട്ടലും മുട്ടലും ഒക്കെ ഉണ്ടാവുകയാണെങ്കിലും പെട്ടെന്ന് ഇത് മറിയത്തില്ല. നിങ്ങൾക്ക് ഈ കാണുന്ന ബ്രിഡ്ജ് ഏതാന്ന് മനസ്സിലായോ? നമ്മുടെ രാവിലത്തെ ജേണി സ്റ്റാർട്ട് ചെയ്തില്ലേ, സെയിം സ്റ്റാർട്ടിങ് പോയിന്റിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. രാവിലെ റോഡ് വഴിയാണ് വന്നത്, നമ്മളിപ്പോൾ വന്നേക്കുന്നത് കയാക്കിലാണ്. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. രാവിലെ പാലത്തിൻ്റെ മുകളിലായിരുന്നു, ഈവനിങ് ആയപ്പോഴേക്കും പാലത്തിൻ്റെ താഴെയാണ് വന്നേക്കുന്നത്. അല്ല, നമ്മള് മാംഗ്രോവ് ഫോറസ്റ്റിന്റെ അടുത്തേക്ക് കയാക്ക് ചെയ്ത് എത്തിയിരിക്കുകയാണ്. ഒരു പ്രശ്നമില്ല, നല്ല സോ ഇതാണ് നമ്മുടെ കയാക്കിംഗ് ടൂറിന്റെ മെയിൻ ഹൈലൈറ്റ്. എന്ത് ഭംഗിയാണ് നോക്കി മാംഗ്രോവ് ഫോറസ്റ്റിലെ ഈ ഒരു മരങ്ങൾ നിൽക്കുന്ന കാണാനായി. നിങ്ങളെല്ലാരും മലപ്പുറത്ത് നിന്നാണോ വരുന്നത്? അപ്പൊ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തിക്കോ. പ്രേംജിത്ത് സ്ഥലം പരപ്പനങ്ങാടി. ലിയോൺസ്. സ്പെല്ലിംഗ് പറഞ്ഞോ. ഓക്കെ, ആർദ്ര. അവര് നിങ്ങളോട് മനസ്സിലായില്ല. ഇതിനുള്ളിലവര് ഇതിന്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ്. കഴിക്കാനൊക്കെ ഇത് കുഴപ്പമില്ല. കഴിഞ്ഞ തവണ വന്ന ടൈമിൽ അതിന്റെ ഉള്ളിലൊക്കെ പോയായിരുന്നു, അങ്ങോട്ടൊക്കെ പോയായിരുന്നു. ഇത്രയും വെള്ളം. വീഡിയോ വീഡിയോ.
ഇതാണ് റൌഫ്, നമ്മുടെ നാലുമണിക്കാറ്റ് കായക്കിംഗ് ക്ലബിന്റെ ഫൗണ്ടറായ അമീർ ഖാന്റെ മകൻ. ആള് ഞങ്ങളെ ഫുൾ ടൈം കായക്കിംഗ് ടൂറിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അതുമാത്രമല്ല, ഫസ്റ്റ് ടൈം ഞാൻ കായക്ക് ചെയ്ത ടൈമിലും ഒരുപാട് റൌഫ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നാലുമണിക്കാറ്റ് കായക്കിംഗ് ടൂറിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലൈമാക്സ്. ഈവനിങ് ആകുമ്പോഴേക്കും ഒരുപാട് വാട്ടർ ബേർഡ്സ് ഈ മാംഗ്രോവ് ഫോറസ്റ്റിന് മുകളിലേക്ക് കൂടണയുന്നതിനായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഭയങ്കര ഭംഗിയാണ് കാണാൻ, സോ ബ്യൂട്ടിഫുൾ. That's it. See you next video. Bye.